തലക്കെട്ടുകൾ പൂർത്തിയാക്കാത്തതിൽ ഖേദിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ വിശദമായിട്ട് നോക്കാം. കാസർഗോഡ് ഭതിയടുക്ക പള്ളിത്തടുക്കയിൽ സ്കൂൾ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച 4 പേരാണ് മരിച്ചത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഭദ്ര, ഇന്ന് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖാർദ്ദമായ ഒരു വാർത്തയാണുള്ളത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് 5:30 ബദിയടുക്ക പള്ളത്തടുക്കയിൽ സംഭവിച്ചത്. കുട്ടികളെ കയറ്റി കുട്ടികളെ വീട്ടിലിറക്കി തിരിച്ചു വരുന്ന സ്കൂൾ ബസ്സും ഓട്ടോറിക്ഷയും ഇടിച്ചാണ് 5 പേർ മരിച്ചത്. മൊഗ്രാൽ പുത്തൂർ കടവത്ത് സ്വദേശികളായ അബ്ദുൽ റൌഫ്, ബി ഫാത്തിമ, നബീസ, ബി ഫാത്തിമ, മൊഗാർ, ഉമ്മാലിയമ്മ എന്നിവരാണ് മരിച്ചത്. 4 സ്ത്രീകളും ഓട്ടോ ഡ്രൈവറുമാണ് ഇപ്പോൾ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. ഇന്ന് 5:30 ഈ ദാരുണമായ സംഭവം. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ അപകടത്തിൽപ്പെട്ടവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇവരെ ഇപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജോസഫ്, അതുപോലെ തന്നെയാണ്, എന്താണ് ഈ അപകടത്തിന് കാരണം, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? ഈ ഒരു പ്രദേശം ഒരു വളവുള്ള ഏരിയ ആണ്. ഈ വളവുള്ള പ്രദേശത്താണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അമിത വേഗത അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ടില്ല. പക്ഷേ ഈ റോഡിൻ അപകട വളവുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ഈ ദാരുണമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ ഏത് ദിശയിൽ നിന്നായിരുന്നു വരുന്നത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ, നിരന്തരമായി അപകടം സംഭവിക്കുന്ന ഒരു സ്ഥലമാണോ അത്? സ്കൂൾ ബസ്സാണ് എന്ന് അറിയാൻ സാധിക്കുന്നു. സ്കൂൾ ബസ്സിൽ കുട്ടികൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഈ റോട്ടിൽ സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു റോഡാണ്. കഴിഞ്ഞ ദിവസവും ഒരു കുഴിയിൽ വീണ് ഒരു 22 വയസ്സുള്ള ഒരു കുട്ടി ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ് മരിച്ചിരുന്നു. അങ്ങനെ ഈ റോഡിനെ സംബന്ധിച്ച് കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP റോഡിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ റോഡിന്റെ അവസ്ഥയും അത്രയും നല്ലതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോസഫ്, മരിച്ചവരുടെ പേര് വിശദാംശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? അത് ഒന്നുകൂടെ പ്രേക്ഷകർക്ക് ഒന്നുകൂടെ പറയാം. ഈ മൊഗ്രാൽ പുത്തൂർ കടവത്ത് സ്വദേശികളായ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ റൌഫ്, ബി ഫാത്തിമ, നബീസ, ബി ഫാത്തിമ, ഉമ്മാലിയമ്മ എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. ഈ 4 പേരും, ഈ സ്ത്രീകളായിട്ടുള്ള 4 പേരും ബന്ധുക്കളാണ്, സഹോദരിമാരും. സഹോദരിമാരുടെ ഈ 3 പേര് സഹോദരിമാരാണ്. ഒരാൾ സഹോദരിയുടെ ബന്ധത്തിൽ പെടുന്ന ആളുകളാണ്. അപ്പോൾ ഒരു കുടുംബത്തെ തന്നെയാണ് ഈ ഈ അപകടം ബാധിച്ചിരിക്കുന്നത്. ഈ ഓട്ടോ ഡ്രൈവർ വേറൊരു സ്വദേശിയാണ്. അയാൾ മൊഗ്രാൽ പുത്തൂർ കടവത്ത് സ്വദേശിയാണ്. ഈ ഓട്ടോ ഡ്രൈവർ ഈ അബ്ദുൾ റൌഫ് എന്ന് പറയുന്ന ആള്. ഈ സംഭവം മൊത്തത്തിൽ അക്ഷരാർത്ഥത്തിൽ കാസർഗോഡിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. നമ്മളോട് സംസാരിച്ച എൻ്റെ നെല്ലിക്കുന്ന് MLA അടക്കം വളരെ വികാരാതീതനായാണ് സംസാരിച്ചിരിക്കുന്നത്. നാടിനെ ആകപ്പാടെ സങ്കടത്തിലാക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. ജോസഫ്, അതുപോലെ തന്നെ ഈ മരിച്ച 5 പേരും എവിടെ നിന്ന് വരികയായിരുന്നു? ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ഇവരുടെ യാത്രയെ സംബന്ധിച്ചൊന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അവരെ ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റി അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് അത്തരം വിവരങ്ങളൊക്കെ കൂടുതൽ നൽകാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപകടത്തിൽ മറ്റാർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ. അപകടത്തിൽ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് ദാരുണമായ കാര്യം. ഈ ബസ്സിന് കാര്യമായ പരിക്കുകളൊന്നും പറ്റില്ല. സ്കൂളിൽ നിന്ന് കുട്ടികളെ ഇറക്കി വന്ന ബസ്സായിരുന്നു അത്. ബസ് കാലിയായിട്ടുള്ളതായിരുന്നു ബസ്സായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടത്. മറ്റാർക്കും പരിക്കുകളില്ല എന്നാണ് നമ്മൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്.
ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ അടക്കം നാല് പേരും അതിദാരുണമായി മരിച്ചിരിക്കുന്നു. ഒരു പുരുഷനും നാല് സ്ത്രീകളുമാണ്. അതായത് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ തന്നെ അംഗങ്ങളാണ്. എല്ലാവരും പരസ്പരം സഹോദരിമാരും സഹോദരിമാരുടെ ബന്ധുക്കളുമായിട്ടുള്ള നാല് പേരാണ് മരിച്ചിരിക്കുന്നത്. ശരി, ജോസഫ് കാസർകോട്. ഭതിയടുക്ക പള്ളത്തടുക്കയിൽ സ്കൂൾ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരിച്ചു. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച നാലു പേരാണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർകോട് നിന്നും ജോസഫ്.